അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോറിയസ് വ്ളോഗർ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഉഗ്രം ബീഫ് കറിയാണ്. എൻ്റെ ഉപ്പ ഉണ്ടാക്കിയ ഒരു പാകിസ്ഥാനി ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കുഞ്ഞു ബെലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി. ഇനി ഇതെല്ലാം നമുക്ക് ഇതിലൊന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിലാവുമ്പോൾ നല്ല ഫാസ്റ്റിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതിലിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെല്ലുള്ളിയൊക്കെ നല്ല ചെറിയതായി കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 3 പച്ചമുളക്, 2 തക്കാളി. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്യേണ്ട, നമ്മൾ കറിക്കൊക്കെ ഇടുന്ന ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടെടുക്കാം. ഉലുവൊക്കെ ഒന്ന് പൊട്ടിപ്പൊരിഞ്ഞ് ചൂടായതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെല്ലുള്ളി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചിയൊക്കെ നമുക്ക് അതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് കറിവേപ്പിൻ്റെയും കൂടി അതിലേക്കൊന്ന് ഇട്ടെടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുക്കാം. എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇനിയും നമുക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നല്ല വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ആയ മസാല ഒന്ന് അരച്ചെടുക്കണം.
നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ബീഫാണിത്, കൈകി വൃത്തിയാക്കി വെച്ചതാണ്. ഈ ബീഫ് 1 കിലോനാണ്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ബീഫിലേക്ക് ഇനി ഈ മസാല ഒന്ന് ഇട്ടെടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് നന്നാക്കി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടെടുത്ത് അതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മളെ മൂടിയും തുറന്ന് നോക്കാം. ആ ബീഫൊക്കെ കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് ചപ്പും കൂടി മേലെ ഒന്നിട്ടെടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പാകിസ്ഥാനി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് തീർച്ചയായിട്ടും വീട്ടിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊപ്പമുള്ള കുഞ്ഞു ബെലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.